കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന തീവ്രമഴയുടെ കെടുതികളിലാണ് ഓരോ വർഷവും കേരളം. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എവിടെയും സംഭവിക്കാമെന്ന അവസ്ഥയിലേക്ക് കേരളം മാറിപ്പോയിരിക്കുന്നു. വയനാട്ടിലെയും വിലങ്ങാടിലെയും ദുരന്ത പശ്ചാത്തലത്തിൽ മലയോരങ്ങളിലെ വാസയോഗ്യത തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഈ മലയോരങ്ങളിലേക്കാണ് യാത്ര. സ്വാഗതം റിപ്പോർട്ടേഴ്സ് ഡയറിയിലേക്ക്. ദുരന്തം പെയ്തു തീർന്നിട്ടില്ലെന്ന് സാരം. നൽകിയത് താൽക്കാലിക ഇടവേള മാത്രമെന്ന് വർഷാവർഷം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രകൃതി. ലഘുമേഘ വിസ്ഫോടനത്തിൻ്റെ കേന്ദ്രം കൂമ്പാരമേഘങ്ങളുടെ ഹോട്ട്സ്പോട്ടാകുന്ന അറബിക്കടൽ. പുതിയ കാലത്ത് അത്ര സുരക്ഷിതമല്ല മലയോരങ്ങൾ. ഉരുൾപൊട്ടൽ സാധ്യത മേഖലയായി സർക്കാർ കണ്ടെത്തിയത് 460 ഇടങ്ങൾ. ജീവഹാനിയെ തടയാൻ പുനരധിവാസമെന്ന ഒറ്റ മാർഗം. അതിനായി ഭൂമി തേടി അലയുകയാണ് സർക്കാർ. പുനരധിവാസം ഒരു പ്രതിസന്ധി തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വയനാടിൻ്റെ സുരക്ഷിതമായിട്ടുള്ള വാസസ്ഥലം വളരെ കുറവാണെന്നുള്ളതാണ്. അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ ഉയർന്ന മലനിരകളാണ്. മൊത്തം ജില്ലയുടെ വിസ്തൃതിയുടെ ഏകദേശം ഒരു 42% ഉയർന്ന പ്രദേശങ്ങളാണ്. ഇത് വനവും നല്ല എസ്റ്റേറ്റുകൾ ടി എസ്റ്റേറ്റുകളുമാണ് എന്നുള്ളതാണ്. 15% സ്ഥലം വയനാടിൻ്റെ വയൽ മേഖലകളാണ്. ഇത് പഴയ ചതുപ്പുകളാണ്. 2018 ശേഷം ഉണ്ടായിട്ടുള്ള പ്രളയങ്ങളൊക്കെ തന്നെ പ്രളയത്തിന് ശേഷം ആ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഒരു പ്രതിസന്ധി. ബാക്കി വരുന്ന ഏകദേശം 25% സ്ഥലം മാത്രമേ വാസയോഗ്യമായിട്ടുള്ള സ്ഥലം എന്നുള്ള രൂപത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അവിടെ തന്നെ ഇപ്പോൾ ഒരു നിബിഡമായിട്ടുള്ള രൂപത്തിലുള്ള ജനവാസമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സുരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള വനപ്രദേശങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഹോം സ്റ്റഡ് ഏരിയ ആയിട്ട് മാറ്റുകയും ഇതുപോലെ മുണ്ടക്കൈ ചൂരൽമല പോലുള്ള വലിയ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള കുറേ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ജീവിക്കാൻ സാഹചര്യമല്ലാത്ത സ്ഥലങ്ങളൊക്കെ തന്നെ ഒരു സംരക്ഷിത വനമേഖലയായി മാറ്റിക്കൊടുക്കാവുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ സർക്കാർ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായിട്ട് തന്നെ ആലോചിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ തകർച്ച, മലയോരത്തെ അനധികൃത കയ്യേറ്റം, ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട്. ഒറ്റവാക്കിൽ നിർവചിക്കാവുന്നതേയല്ല ഉരുൾപൊട്ടലിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ പേരിനെ കുറിച്ച് ഭൂമി നൽകി പൂർത്തിയാക്കേണ്ടതല്ല ഇവരുടെ പുനരധിവാസം. ദുർബലമാവുന്ന പശ്ചിമഘട്ടം, അതിതീവ്ര മഴ, സോയിൽ പൈപ്പിംഗ് പോലുള്ള പുതിയ പ്രതിഭാസങ്ങൾ, മുന്നിൽ ദുരന്ത സാക്ഷിയായി കവളപ്പാറയും പുത്തുമലയും പെട്ടിമുടിയും, ഇപ്പോഴിതാ മുണ്ടക്കയും ചൂരൽമലയും. 2019 മുതൽ കേരളം കാണുന്ന കാഴ്ചയാണിത്. ഇവിടങ്ങളിലെല്ലാം ജനവാസം ദുഷ്കരമാവുമ്പോൾ മലയോരത്ത് എങ്ങനെ നടപ്പിലാക്കും സുരക്ഷിത താമസം? പുനരധിവാസം എന്ന് പറയുമ്പം തന്നെ അതിലൊരു വെല്ലുവിളിയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളെ കണ്ടെത്തി വ്യക്തമായിട്ടുള്ള ഒരു മാപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയിട്ടുണ്ട്. കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളെ അതിൽ രേഖപ്പെടുത്തണം. കൂടാതെ ലാൻഡ് യൂസ് മാപ്പ് വളരെ കൃത്യമായിട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഏതൊക്കെ പ്രദേശം ഏതൊക്കെ കാര്യത്തിന് ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ശാസ്ത്രീയ നിർദ്ദേശങ്ങളുണ്ട്. കൃഷി ഏത് സ്ഥലത്ത് ചെയ്യാം, ഏത് കൃഷി ചെയ്യണം, കെട്ടിടങ്ങൾ പണിയുന്ന ഏത് സ്ഥലത്ത് ചെയ്യാം, റോഡ് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ ചരിവിനനുസൃതമായിട്ട് ഭൂവിനിയോഗം ക്രമപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടുണ്ടായതോ പണ്ട് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതോ ആയ നീരൊഴുക്കിൻ്റെ പ്രദേശങ്ങളിൽ, ബേസിൻ ഏരിയകളിൽ, നദിയോട് ചേർന്ന പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ കഴിയുന്നതും കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമുക്കൊരു മഴമാവിനിയോ ഒരു കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം വേണം. അതിന് ഒരു 2.5 ലക്ഷം രൂപ ചിലവാക്കിയാൽ മതിയാകും. ഒരു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ. ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള പ്രധാന കാരണം പല കാരണങ്ങളാണ്. 100-ലധികം കാരണങ്ങളുടെ ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ കാരണത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രസക്തി ഉണ്ടാകും. ഈ പ്രാവശ്യം വലിയ മഴയാണ്. 2 ദിവസം കൊണ്ട് ഏകദേശം 500-527 mm മഴ പെയ്യുകയാണ്. അതായത് ഒരു വർഷം കിട്ടുന്ന മഴയുടെ 1/6 നമുക്ക് 2 ദിവസം കൊണ്ട് പെയ്തു തീരുകയാണ്. ഇതുപോലൊരു ദുരന്തകാലത്ത് മഴയെടുത്തു പോയതാണ് പുത്തുമലയെ. ഇന്നിപ്പോൾ
പൂത്തക്കൊലിയിലെ സ്നേഹഭൂമിയിൽ പുത്തുമലയുണ്ട്. അടുത്തടുത്തുള്ള വീടുകളിൽ അവർ അന്തിയിറങ്ങുന്നുണ്ട്. നഷ്ടങ്ങളേറെയുണ്ടെങ്കിലും അവർ പഴയ പുത്തുമലക്കാരാവുന്നുണ്ട്. നിരവധി പേരുടെ ജീവനെടുത്തു 2019 പുത്തുമല. കാണാമറിയത്തുണ്ട് മണ്ണിൽ പുതഞ്ഞ് ഇന്നും ജീവനുകൾ. അവിടെ കൈത്താങ്ങാവുകയായിരുന്നു മാതൃഭൂമിയും മറ്റ് സംഘടനകളും. പുനരധിവാസത്തിൽ ഭൂമി പ്രധാന വെല്ലുവിളിയായപ്പോൾ മാതൃഭൂമി ഭൂമി കണ്ടെത്തി. ശാസ്ത്രീയമായ പഠനങ്ങൾക്കൊടുവിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ അങ്ങനെ സ്നേഹഭൂമി പിറവികൊണ്ടു. അത് പുനരധിവാസത്തിൽ സർക്കാരിന് മുന്നിൽ ഒരു മാതൃക കൂടിയായി മാറി. പുത്തുമലയെ സംബന്ധിച്ചിടത്തോളം അന്ന് പുനരധിവാസത്തിന് ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു. പല സ്ഥലങ്ങളിപ്പോൾ പലരും സൗജന്യമായിട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പിന്നീട് ആ തീരുമാനങ്ങളിലൊക്കെ മാറ്റം വന്നു. മാതൃഭൂമി ആണ് അതിനകത്ത് വില കൊടുത്ത് വാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറായിട്ട് പോലും അത് കണ്ടെത്തുന്നതിനായി തടസ്സങ്ങളുണ്ടായിരുന്നു, നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഇന്നത്തെ പുത്തക്കൊല്ലിയിൽ അവരെ വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അവരെ സംരക്ഷിച്ച് മാറ്റിപ്പാർപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. 2.5 വർഷത്തോളമായി നമ്മളിവിടെ താമസമായിട്ട്, ബാക്കി നമ്മൾ വാടകയ്ക്കായിരുന്നു 2.5 വർഷം താമസിച്ചത്. 112 വീടുകളാണ് അന്നത്തെ കണക്കെടുപ്പിൽ വന്നിട്ടുള്ളത്. അതിൽ 50 വീടാണ് ഇപ്പോൾ നിലവിൽ. 49 വീട് പണിതു, ഒരു വീട് പണിയാണ്ട്. ആദ്യം ഞങ്ങൾക്ക് ഭൂമി പറഞ്ഞത് ഈ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമി എടുക്കാനായിരുന്നു നിന്നത്. അതെന്തൊക്കെ ചില കാരണങ്ങളാൽ അത് ഇല്ലാതായി. ഭൂമി ഈ 7 ഏക്കർ എടുത്തിട്ട് സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്തത് ശ്രംസ് കുമാർ. അങ്ങനെയാണ് ഈ ഭൂമി ഞങ്ങൾക്കിവിടെ കിട്ടിയത്. കേരളത്തിൽ മഴ പെയ്തിൻ്റെ പ്രകൃതം മാറിപ്പോയിരിക്കുന്നു. കാലവർഷക്കാലത്ത് മൊത്തം പെയ്തിറങ്ങേണ്ട മഴയാണ് 1-2 ദിവസത്തിനുള്ളിൽ പെയ്തൊഴിയുന്നത്. കണ്ണിൽ കണ്ടതിനെയെല്ലാം തുടച്ചു നീക്കുന്നത്. ഇതിനെ കരുതിയിരിക്കുക തന്നെ വേണം. സ്നേഹവിസ്ഫോടനത്തെ നിർവചിച്ചിരിക്കുന്നത് 1 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ 100 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതിനെയാണ് പൊതുവെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊരു ചെറിയ ഏരിയയിലായിരിക്കും, 100 അല്ലെങ്കിൽ 500 സ്ക്വയർ കിലോമീറ്ററിനുള്ളിലായിരിക്കും ഈ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത്. നമ്മുടെ പൊതുവെയുള്ള നമ്മുടെ മഴമാപിനികൾ, കൺവെൻഷനലായിട്ടുള്ള മഴമാപിനികൾ എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ അടുത്ത ദിവസം 8:30 വരെയുള്ള റെയിനാണ് മെഷർ ചെയ്യുന്നത്. ഒരു ദിവസം 20 സെൻറ്റിമീറ്റർ മഴ പെയ്യും, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ 21 സെൻറ്റിമീറ്റർ മഴ പെയ്യുന്നതിനാണ് നമ്മൾ എക്സ്ട്രീംലി ഹെവി അതിതീവ്ര മഴ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ പണ്ട് കാലത്തൊക്കെ അത് 1 മണിക്കൂറിൽ 1 സെൻറ്റിമീറ്റർ വെച്ച് ഇങ്ങനെ നല്ല ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അതൊക്കെ മാറിയിട്ട് ഈ 20 സെൻറ്റിമീറ്ററിലെ 24 സെൻറ്റിമീറ്റർ മഴ 2-3 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മഴയുടെ പെയ്ത്തിരീതി മാറി. അതിന് കാരണമെന്ന് പറയുന്നത് തന്നെ മൺസൂൺ കാലത്ത് പോലും ഇപ്പോൾ കാണുന്നത് വലിയ കൂമ്പാര മേഘങ്ങളും കൂടുതൽ മഴ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള കട്ടി കൂടിയ മേഘങ്ങളുടെ രൂപീകരണമാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റിയൽ ക്ലൗഡ് ബസ്റ്റ്, ഒരു ക്ലാസിക്കൽ ക്ലൗഡ് ബസ്റ്റ് 1 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ തന്നെ പെയ്യണമെന്ന് പറയുന്ന ശാഠ്യം പിടിക്കുന്ന തരത്തിലുള്ള ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാകുന്നത് വളരെ കുറവാണ്. അതിനുള്ള സാധ്യതയും കേരളത്തെ സംബന്ധിച്ച് പണ്ട് കാലത്ത് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് മൺസൂൺ സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന ചുരുങ്ങിയ കാലയളവിലെ മഴമേഘങ്ങളെ അല്ലെങ്കിൽ മഴപ്പെയ്ത്തിനെ നമുക്കൊന്ന് വേർതിരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്, ഒരു മിനി ക്ലൗഡ് ബസ്റ്റ്, ലഘുമേഘ വിസ്ഫോടനം എന്ന് പറഞ്ഞത്. പണ്ട് കാലത്ത് 1 മണിക്കൂറിൽ 1 സെൻറ്റിമീറ്റർ മഴ പെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ 5 സെൻറ്റിമീറ്ററിലെ 4 സെൻറ്റിമീറ്റർ മഴയൊക്കെ കിട്ടുന്ന 1 മണിക്കൂറിൽ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എൻ്റെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിപ്പോകുമ്പോൾ ഭയമാകുന്നു. 1 മുതൽ തുടങ്ങണം. എന്തായാലും എവിടെ ആയാലും നിലവിലിപ്പം 0 ആണ്, 0 ലാണ് നിലവിലുള്ളത്. കുറേ കടബാധ്യത ലോണും കാര്യങ്ങളും ഉണ്ട്. ഇത് 2 ഏട്ടന്മാരും ആ ഒരു ഏട്ടൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ ഫാമിലി ഉപ്പ. കാരണം 2 ഏട്ടന്മാരും പരിക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവർക്കും പുറത്തിറങ്ങിട്ടില്ല. എല്ലാവർക്കും കൂടി ഇപ്പം നിലവിലിപ്പോൾ ഉള്ള ആകെപ്പാടുള്ളത് ഞാനാണ്.